നമ്മുടെ നാട്ടിൽ ഓടുന്ന ഓരോ ആംബുലൻസുകളും എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്നും സ്വന്തം ജീവൻ പണയം വെച്ച് തന്റെ വാഹനത്തിനകത്തുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റായിട്ട് കോണ്ടാക്ട് വരാൻ ഒന്നും പാടില്ല. ഡയറക്റ്റ് കോണ്ടാക്ട് വന്നാൽ ആ കൊടുക്കുന്ന ഇലക്ട്രിക് കാരനെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവും. ആംബുലൻസുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള ഡി ലെവൽ മൊബൈൽ NICU ആംബുലൻസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ഒരു ഡി ലെവൽ NICU ആംബുലൻസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. സോ ഇതിനു മുന്നേ നമ്മൾ ഒരു ആംബുലൻസിന്റെ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ആ ഒരു ആംബുലൻസ് അത് ആക്ച്വലി ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരുന്നില്ല, അതിൽ എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു NICU ആംബുലൻസ് ഇത് ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സും, അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ ഓടുന്ന ഓരോ ആംബുലൻസുകളും എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്നും അതിന്റെ അകത്തുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് കൊണ്ട് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ ഈ ആംബുലൻസിന്റെ ചുറ്റും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 2021 മോഡൽ ഫോഴ്സിന്റെ ട്രാവലർ T1 ആംബുലൻസ് ആണ് നമ്മുടെ മുൻപിലേക്ക് കിടക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ ഒരു ബേസിക് ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. സോ നമുക്ക് നേരെ മുകളിലായിട്ട് തന്നെ ബീക്കൺ ലൈറ്റ്സും സൈറനും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു CCTV ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ ഡ്രൈവർ ക്യാബിന്റെ അകത്തും നമുക്കൊരു CCTV ക്യാമറ വിഷ്വൽസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിലും മണപ്പുറം ഫൗണ്ടേഷൻ ഉള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ നിയോനാറ്റൽ പീഡിയാട്രിക് അഡൽട്ട് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന്റെ അകത്തേക്ക് വരുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ദെൻ ഫ്രണ്ടിലായിട്ട് തന്നെ ആംബുലൻസ് എന്നുള്ള വലിയൊരു ബാഡ്ജിങ് നേരെ റിവേഴ്സ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ റിയർ വ്യൂ ക്യാമറയിൽ കൃത്യമായിട്ട് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കളർ മെഷപ്പ് ആണ് ചെയ്തു വരുന്നത്. ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ ലാംസ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കോർണർ മിററും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുവാണെന്നുണ്ടെങ്കിലും വണ്ടി കാണുവാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റെഡ് യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോംബോയിലാണ് ഈ ഒരു വാഹനം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനം തന്നെ എടുക്കുന്നത്. ബേസ് പെയിന്റ് വൈറ്റാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് എന്തായാലും നേരെ സൈഡിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പുറമേ ആക്ച്വലി ഒരു വാഹനത്തിൽ നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ കൂടിയും ഇതിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ അകത്തുള്ള ആ ഒരു എക്യുപ്മെന്റ്സും ഫീച്ചേഴ്സും നെക്സ്റ്റ് ലെവലാണ്. ഒത്തിരി ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഒരു വാഹനത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ടോപ്പിലും ബോട്ടമിലും നമുക്ക് അഡീഷണൽ സ്കേർട്ടിങ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു വാഹനത്തിന്റെ റിയർ പ്രൊഫൈലിലേക്ക് നേരെ വരുവാണെന്നുണ്ടെങ്കിലും ഇതാ ഇവിടെ നമുക്ക് ആദ്യം കണ്ട പോലത്തെ തന്നെ ആ ഒരു CCTV ക്യാമറ നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബീക്കൺ ലൈറ്റ്സും അഡീഷണൽ ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ 24x7 എമർജൻസി സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അപ്പർ സൈഡ് കണ്ട പോലെ തന്നെ എക്സാക്ട്ലി ദ സെയിം ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സൈഡിൽ നമുക്ക് ഡീസൽ ടാങ്കിന്റെ ലിഡും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ വയ്ക്കാനുള്ള ആ ഒരു ട്രെയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറമേ നിന്ന് നമുക്ക് ഈ ഒരു വാഹനത്തിനെ കാണുവാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, ആക്ച്വലി നമ്മുടെ കൂടെ ഈ ഒരു മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ഡി ലെവൽ NICU ആംബുലൻസിന്റെ സ്റ്റാഫ്സ് പാരാമെഡിക് സ്റ്റാഫും അതുപോലെ തന്നെ പൈലറ്റ്സും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അവരെ ഓരോരുത്തരെയും കണ്ടു നോക്കാം. അയ്യോ, ആക്ച്വലി ഈ ഒരു വാഹനത്തിന് രണ്ട് പൈലറ്റും അതുപോലെ രണ്ട് പാരാമെഡിക് സ്റ്റാഫും ഇൻഡിവിജ്വലി നാല് സ്റ്റാഫുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. സോ ഇത് നമ്മുടെ വിഷ്ണു വിഷ്ണുചേട്ടന്റെ പൈലറ്റ് ആണ്. ഓക്കെ, ഇത് വിഷ്ണുചേട്ടൻ ആണ് ഈ ഒരു വാഹനത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാം ചേട്ടനും അതുപോലെ പൈലറ്റ് ആണ്. ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി ഒരു വാഹനം ഓടിക്കുന്നത്. ദെൻ നമുക്ക് രണ്ട് പാരാമെഡിക് സ്റ്റാഫും കൂടി ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. സോ അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് തോമസ് ചേട്ടനാണ്. ദെൻ ആനന്ദ് ഏട്ടൻ. സോ ഇവർ നാല് പേരുമാണ് ടോട്ടലി ഈ ഒരു വാഹനം കൊണ്ട് നടക്കുന്നത്. സോ ഇവരെ നമ്മൾ വെറും ഒരു നാലാൾക്കാരെന്ന് പറഞ്ഞാൽ പോരും, ഇവർ ആക്ച്വലി ഹീറോസ് ആണ്. കാരണം ഈ ഒരു വാഹനത്തിന്റെ കൂടെ 24x7 ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. സോ നമുക്കും ഇതുപോലത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്തുമാത്രമാണ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് ഇനി എന്തായാലും നേരെ ഈ ഒരു വാഹനത്തിന്റെ അകത്തേക്ക് കയറി നിന്ന് ഇതിന്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ കണ്ടു നോക്കാം. ബിക്കോസ് ഇതിന്റെ അകത്ത് ഒത്തിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ അതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ വരുന്നത്
ആനന്ദേട്ടനാണ്. അപ്പൊ നമുക്ക് ഏതായാലും ആനന്ദേട്ടൻ കൂടി ഒരു വാഹനത്തിനകത്തേക്ക് കയറി ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു നോക്കാം. നമ്മളിപ്പോ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കുമ്പോ തന്നെ ഒത്തിരി ഒത്തിരി എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻക്യുബേറ്ററും അതുപോലെ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെച്ചറും, ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് പുഷ് ബാക്ക് സീറ്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ മുൻവശത്തെ ആദ്യത്തെ ആ ഒരു സീറ്റ് അത് ആക്ച്വലി പാരാമെഡിക്കൽ യൂസ് ചെയ്യാനുള്ള സീറ്റാണ്, കാരണം അത് റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ് വരുന്നത്. ദെൻ നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു വുഡൻ ടെക്സ്റ്ററും അതുപോലെ തന്നെ ആ ഒരു ബീജ് ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഒരു നോർമൽ ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എ സി വരുന്നുണ്ട്. ദെൻ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് പ്ലഗ് പോയിന്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലായിട്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് എമർജൻസി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് പിന്നെ നേരെ മുൻവശത്തേക്ക് നേരെ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ക്യൂട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ദെൻ ഇവിടെ നിന്ന് പിന്നെ നേരെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഒരു ഡോറാണ്. ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനത്തിന്റെ അകത്ത് ഇരിക്കുന്ന പാരാമെഡിക് സ്റ്റാഫ്സിന് പൈലറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡോറാണ്. കാരണം ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പൈലറ്റായിട്ട് സംസാരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും കൂടി നമുക്ക് ഈ ഒരു പാസ് ചെയ്തതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്, ഒത്തിരി മെഡിക്കൽ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജിന്റെ അകത്ത് വരുന്നത് ഇത് ആക്ച്വലി ഒരു റെഫ്രിജറേറ്റർ ആണ്, ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് എന്തായാലും അത് നേരെ ക്ലോസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ മുകളിലെ ഈ ഓരോ ട്രെയ്സിനകത്ത് വരുന്നത് മെഡിസിൻസ് ഒക്കെയാണ് ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇതാക്കണ്ടോ സോ എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തുള്ള ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ട് നമ്മുടെ കൂടെ ആനന്ദേട്ടൻ ഉണ്ട്. നമുക്ക് എന്തായാലും ആനന്ദേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോ ആനന്ദേട്ടാ, നമ്മുടെ ഒരു വാഹനത്തിന്റെ അകത്ത് ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞു. സോ അവർക്കൊന്ന് മനസ്സിലാകാൻ പാകത്തിന് എളുപ്പത്തിന് അത് എന്ത് എക്യുപ്മെന്റ്സ് ആണെന്നും അതിന്റെ യൂസ്ഫുൾനെസ് എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. നമ്മുടെ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു ഡി ലെവൽ NICU ആംബുലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്റർ ഉണ്ട്. ഓക്കെ, ഈ വെന്റിലേറ്ററിൽ തന്നെ നമുക്ക് മൂന്ന് ഏജ് ഗ്രൂപ്പ് ആണ് വരുന്നത്. അതായത് നിയോനേറ്റൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പീഡിയാട്രിക് ഉണ്ട്, അഡൾട്ട് ഉണ്ട്. ഈ മൂന്ന് ഏജ് ഗ്രൂപ്പിലുള്ള പേഷ്യൻസിന് നമുക്ക് ഈ വെന്റിലേറ്ററിൽ ഒരു വെന്റിലേറ്ററിൽ നമുക്ക് എടുക്കാം. പക്ഷെ അതിന് വരുന്ന ട്യൂബിങ്സിന് വരുന്ന ഡിഫറൻസ് ഉണ്ട്. അഡൾട്ടിന് വരുന്ന ട്യൂബിങ്സ് ആണ് ഇപ്പൊ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വരുന്നത് മൂന്ന് സെൻസർ വരുന്നുണ്ട്. ഇതാണ് സെൻസർ എന്ന് പറയുന്നത്. ഇതിപ്പോ നിയോനേറ്റലാണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് സെൻസർ ആണ്. അതുപോലെ തന്നെ പീഡിയാട്രിക്കിന് സെപ്പറേറ്റ് ആണ്, അഡൾട്ടിന് സെപ്പറേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ആ സെൻസർ ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിനെ എടുക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ മോണിറ്റർ ആണ്. ഈ മോണിറ്ററിലും നമുക്ക് ഇതുപോലെ തന്നെ അഡൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ പീഡിയാട്രിക് ഉണ്ട്, നിയോനേറ്റൽ ഉണ്ട്. നമ്മൾ ഈ മൂന്ന് ഏജ് ഗ്രൂപ്പിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മോണിറ്റർ നമ്മൾ അപ്പൊ നമ്മുടെ ഒരു വാഹനത്തിൽ നമുക്ക് ആക്ച്വലി ഈ ഒരു മൂന്ന് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതെ അതെ, നമുക്ക് മൂന്ന് ഏജ് ഗ്രൂപ്പിലുള്ള പേഷ്യൻസ് നമുക്ക് ഒറ്റ വെന്റിലേറ്ററിൽ നമുക്ക് എടുക്കാൻ കഴിയും. അത് മോഡ് മാറ്റിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്കിത് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയും. ഓക്കെ, ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സാധാ ഫ്ലൂയിഡ് ഒക്കെ ഇടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പമ്പാണ്. അത് ഇൻഫ്യൂഷൻ പമ്പ്, അതായത് നമുക്ക് ഇത്ര റേറ്റ് പെർ മിനിറ്റ് പോകാൻ വേണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് ഇത്. ഇത് നമുക്ക് അധികം യൂസേജ് വരുന്നത് നിയോനേറ്റൽ കേസുകൾ വരുന്നത്, അതായത് ബേബീസിന് എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം ഇതിന്റെ ഉപയോഗം വരുന്നത്. അഡൾട്ടിനും വരും, പക്ഷെ കുറവാണ് അഡൾട്ടിന് വരുന്നത്. അപ്പൊ ആ ഒരു ബേബീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻക്യുബേറ്റർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻക്യുബേറ്റർ ഇത് നമ്മൾ ഓൾറെഡി നിയോനേറ്റൽ ബേബീസ്, അതായത് ജനിച്ചിട്ട് 1 മന്ത് വരെയുള്ള ബേബീസിന് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്റർ നമുക്ക് ഓൾറെഡി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബേബിയുടെ ടെമ്പറേച്ചർ ഇത് റീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർ ജനിച്ചിട്ട് ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ അത്ര മാത്രം കെയർ ചെയ്ത് നമുക്ക് അവരെ കൊണ്ട് നടക്കേണ്ടത് അവര്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഇൻക്യുബേറ്റർ എന്നുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സാച്ചുറേഷൻ പ്രോബ് ആണ്. ഇത് നമ്മൾ പേഷ്യൻസിന് ഐസിയുലോട്ടൊക്കെ പോയി പേഷ്യൻസിന് എടുക്കുന്ന സമയത്ത് നമുക്ക് പേഷ്യന്റ് ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്കത് സാച്ചുറേഷൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സാച്ചുറേഷൻ പ്രോബ്. ഓക്കെ, ഇതിൽ നമുക്ക് പേഷ്യന്റിന്റെ ഓക്സിജന്റെ അളവും അതുപോലെ തന്നെ
ഹാർട്ട് റേറ്റ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പേഷ്യന്റ് ആദ്യം ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ബേബീസിനെ അല്ലെങ്കിൽ പേഷ്യൻസ് നമ്മൾ ഐ സി യുന്ന് ഇങ്ങോട്ട് ആംബുലൻസിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അടുത്ത നെക്സ്റ്റ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈപാപ്പ് മെഷീൻ അല്ലെങ്കിൽ എൻ ഐ വി എന്ന് പറയും, നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറയും. അതായത് ഇതിൽ നമ്മൾ ജസ്റ്റ് മാസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് അതിന്റെ ട്യൂബിങ്സ്, മാസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ മാസ്ക് പറഞ്ഞാൽ ഹൈ ഫ്ലോ മാസ്ക് ആണ്, വെഞ്ചുറി മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ഫ്ലോ മാസ്ക് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അധികം ഈ ട്യൂബിങ്സ് ഇല്ലാണ്ട് ഇൻക്യുബേഷൻ ചെയ്ത അതായത് വായനുള്ളിൽ കൂടി ട്യൂബ് ഇടാത്ത കേസുകൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി വരുന്നത് നമുക്ക് ഡിഫിബ്രില്ലേറ്റർ എന്നുള്ള എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഡിഫിബ്രില്ലേറ്റർ ആണ് AED, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേഷൻ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം കാർഡിയക് അറസ്റ്റ് പേഷ്യൻസിന്, അതായത് ഹാർട്ട് നിന്നുപോയ പേഷ്യൻസിന് നമ്മൾ ഷോക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇത് ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പലതരം ജൂൾസ് ഉണ്ട്, അതായത് പലതരം ഇലക്ട്രിക് കറന്റിന് ജൂൾസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന്റെ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ ജൂൾ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഷോക്ക് ഡെലിവർ ചെയ്യുന്നത്. ഷോക്ക് ഡെലിവർ ചെയ്യാൻ നമ്മൾ ഈ പാഡ് എടുത്തിട്ട് പേഷ്യന്റിന് ചെസ്റ്റിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പല മൂവീസിലൊക്കെ കണ്ടേക്കുന്ന പോലെ തന്നെ, പക്ഷെ മൂവീസിൽ കാണുന്ന പോലെ പേഷ്യന്റിന് വെക്കുമ്പോൾ പേഷ്യന്റ് സഡൻ ആയി അങ്ങനെ റിയാക്ട് ചെയ്യൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റായിട്ട് കോൺടാക്ട് വരാൻ ഒന്നും പാടില്ല. ഡയറക്റ്റ് കോൺടാക്ട് വന്നാൽ ആ കൊടുക്കുന്ന ഇലക്ട്രിക് കാരനെ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവും. അതെ, അപ്പൊ അത് കാരണത്തിൽ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെ അതെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സിറിഞ്ച് പമ്പാണ്. സിറിഞ്ച് പമ്പാണ് ഈ മൂന്നെണ്ണം കാണുന്നത്. സിറിഞ്ച് പമ്പാണ്. സിറിഞ്ച് പമ്പ് നമുക്ക് ഉപയോഗിക്കുന്നത് പേഷ്യന്റ് ഒരു മെഡിസിൻ പൂവാണ്. മെഡിസിൻ ഇപ്പൊ റണ്ണിങ്ങിൽ തന്നെ പേഷ്യന്റിന് ഇത്ര ഫ്ലോ അല്ലെങ്കിൽ ഇത്ര റേറ്റ് പെർ മിനിറ്റ് വേണ്ടിയിട്ട് പേഷ്യന്റിന് മെഡിസിൻ പോകണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സിറിഞ്ച് പമ്പ്. ഇത് നമ്മൾ സിറിഞ്ച് ഇവിടെ ഉപയോഗിക്കുന്നു. സിറിഞ്ച് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ റേറ്റ് സെറ്റ് ചെയ്യും. റേറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഉപയോഗം വരുന്നത്. ഇന്നിങ്ങനെയുള്ള ഇത്രയും ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ആംബുലൻസ്, ഈ ഒരു NICU ആംബുലൻസിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മെഡിസിൻസ് ആണ്. എമർജൻസി ആയിട്ട് വരുന്ന മെഡിസിൻസും അതിനുവേണ്ട കൺസ്യൂമബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൽ വരേണ്ട എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ്. ഇത് നമ്മൾ ഡോക്ടേഴ്സിന്റെ ഓർഡറിനനുസരിച്ചും പിന്നെ ഇൻ കേസ് നമ്മൾ റണ്ണിങ്ങിൽ പേഷ്യന്റ് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് മെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഒരു സ്റ്റോറേജ് സ്പേസുകളും ഇതിന്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങളൊക്കെയോ. ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെന്റിലേറ്ററിന് ട്യൂബിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതിൽ നിയോനേറ്റലിന്റെ ട്യൂബിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ പീഡിയാട്രിക്കിന്റെ ട്യൂബിങ്സ് ഉണ്ട്. അഡൽട്ടിന്റെ ട്യൂബിങ്സ് നമ്മൾ ഓൾറെഡി ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ പറഞ്ഞ ആംബു ബാഗ്സ് ആണ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി പേഷ്യന്റ് ICU എന്നൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആംബു ചെയ്ത് നമുക്ക് വെന്റിലേറ്റർ എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ പേഷ്യന്റ് ആംബു ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. ഞാനിതൊക്കെ ആക്ച്വലി ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മള് പുറമേൽ കൂടി നമ്മളൊരു ആംബുലൻസ് ഓടിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആക്ച്വലി ഈ ഒരു ആംബുലൻസിനകത്ത് ഇത്ര മാത്രം ഫീച്ചേഴ്സോട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ. സോ ഞാനത് ആക്ച്വലി ഒരു കൗതുകത്തോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കണ്ട് അനന്തരം പറഞ്ഞതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇതാണ് നമ്മുടെ ആംബു ബാഗ്. ആംബു ബാഗ് ഇതുപോലെ തന്നെ മൂന്ന് ഏജ് ഗ്രൂപ്പിനനുസരിച്ചുണ്ട്. നിയോനേറ്റൽ ഉണ്ട്, അഡൽട്ട് ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്. നമ്മളെ മൂന്ന് ഏജ് ഗ്രൂപ്പിനനുസരിച്ചാണ് നമ്മൾ ആംബു ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ബൈപാപ്പ് മെഷീന്റെ ട്യൂബിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂബിങ്സും പിന്നെ അതുപോലെ തന്നെ അതിന്റെ മാസ്കുകളും ഇതിൽ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അഡീഷണൽ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് ആക്ച്വലി ഒരു വാഹനത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ലൈറ്റിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഓട്ടു, ഇത് ആക്ച്വലി ഓക്സിജന്റെ എന്തെങ്കിലും ഒരു ഗേജ്. അതെ അതെ, ഓക്സിജൻ ഇത് സാധനം നമുക്ക് സാധാ പേഷ്യൻസ് അതായത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്ന പേഷ്യന്റും അതുപോലെ തന്നെ ഓക്സിജന്റെ അത്യാവശ്യമുള്ള പേഷ്യൻസിന് നമ്മൾ ഓക്സിജൻ സാധ്യത ഒരു ഫ്ലോ മീറ്റർ ആണ്. നമ്മൾ ഓൺ ആക്കുന്ന ഓക്സിജൻ സാധാ പോലെ തന്നെ നമ്മൾ സാധാ ഓക്സിജൻ മാസ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഓക്സിജന്റെ ഗേജ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അപ്പോൾ എന്തിന്റെ ഒരു ഗേജ് ആണ് വരുന്നത്? അതായത് ഈ താഴെ കാണുന്നത് ഓക്സിജൻ റെഗുലേറ്റർ ആണ്. അതായത് നമുക്ക് എത്ര നമ്മുടെ കയ്യിൽ എത്ര ഓക്സിജന്റെ അളവുണ്ട്, അത് ഓരോ സിലിണ്ടറിൽ എത്ര എമൗണ്ട് ഓക്സിജൻ ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ റെഗുലേറ്റർ ആണ് ഇത്. ഓക്കെ, നേരെ തൊട്ട് മുകളിൽ കാണിക്കുന്നത് നമുക്ക് അലാമിംഗ് സിസ്റ്റം ആണ്. അതായത് ഇൻ കേസ് റണ്ണിങ്ങിന്റെ സമയത്ത് ഇൻ കേസ് ഓക്സിജൻ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അലാം അടിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം ഇതിൽ നോർമലാണ്, ഇപ്പൊ ഓക്സിജൻ ഇതിൽ ഉണ്ട്, ഓക്സിജൻ ഫില്ല് ആണ്, അതിന്റെയാണ് ഒരു ഗ്രീൻ ലൈറ്റ്. അതെ അതെ, ഇൻ കേസ് റണ്ണിങ്ങിൽ അത് ഓക്സിജൻ തീർന്നു പോയി കഴിഞ്ഞാൽ അവിടെ ലോ എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് ലൈറ്റ് കാത്തും. ഓക്കെ ഫൈൻ, ദെൻ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇതിന്റെ അടിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ അതുപോലെ തന്നെ ഓരോന്നിലും എഴുതി വെച്ചിട്ടുണ്ട് IV ഫ്ലൂയിഡ്, സക്ഷൻ മെഷീൻ, സോ എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് IV ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് റണ്ണിങ്ങിൽ സമയത്ത് പേഷ്യന്റ് BP ഫോളോ ആവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കേണ്ടതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്, എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ IV ഫ്ലൂയിഡ്സ്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ വരുന്നത് സക്ഷൻ മെഷീനാണ്.
ഈ സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് വെന്റിലേറ്റർ പേഷ്യൻസിനാണ്. വെന്റിലേറ്റർ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സമയത്ത് പേഷ്യൻ ഒരുപാട് സെക്രീഷൻസ് വരാം. അത് നമ്മൾ സക്ഷൻ ചെയ്തെടുക്കാം. അത് ഇന്ന് വെന്റിലേറ്റർ ആയ കാരണം കൊണ്ട് മേ ബി അത് ലങ്സിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സക്ഷൻ ചെയ്തെടുക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഈ സക്ഷൻ മെഷീൻ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഈ ഒരു സ്ട്രക്ചറിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബേബി ഇൻക്യുബേറ്റർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ബേബി അല്ല നമുക്കൊരു വലിയൊരു പേഷ്യന്റിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ നിയോനേറ്റൽ കേസുകൾക്ക് മാത്രമേ നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഇൻക്യുബേറ്റർ മാറ്റി താഴോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് സ്ട്രക്ചറിലാണ് പേഷ്യൻസിനെ കിടത്തുക. അഡൾട്ട് കേസ് അല്ലെങ്കിൽ പീഡിയാട്രിക് ആണെങ്കിലും നമ്മൾ സാധാരണ സ്ട്രക്ചറിലാണ് പേഷ്യൻ്റ് എടുക്കാറ്. നിയോനേറ്റൽ കേസുകൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കാറുള്ളൂ. ഇൻക്യുബേറ്റർ താഴെയാണ് അല്ലാത്ത സമയത്ത് നമ്മൾ വെക്കാറുള്ളൂ. ഓക്കെ. ആൻഡ് യെസ്, ഇതാ കണ്ടില്ലേ, നമ്മൾ ഏകദേശം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും നമുക്ക് ഈ ഒരു ചെറിയൊരു വാഹനത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് മണപ്പുറം ഫൈനാൻസിന്റെ സി എസ് ആർ ബോഡിയായ മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ആംബുലൻസ് യൂണിറ്റിലെ ഒരു വാഹനമാണ് നമ്മൾ ഈ കണ്ടത്. ഇത് ആക്ച്വലി ഈ ഒരു വാഹനം മാത്രമല്ല, ഏകദേശം ഏഴോളം വാഹനങ്ങളാണ് ഈ ഒരു മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ആംബുലൻസ് യൂണിറ്റുകൾക്കുള്ളത്. സോ ഇവരുടെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് കോസ്റ്റൽ ഏരിയാസിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ആംബുലൻസ് യൂണിറ്റ് മാത്രമല്ല ഇവർക്കുള്ളത്, അത് കൂടാണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവർക്കുണ്ട്. ദെൻ ഇത് കൂടാണ്ട് തന്നെ നമ്മൾ റീസെന്റ് ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു, ഏകദേശം 25 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചും കൂടി നൽകിയിരുന്നു. സോ ഇതുപോലെ പലതരത്തിലുള്ള സോഷ്യലി റെസ്പോൺസിബിളി ആയിട്ടുള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു മണപ്പുറം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ ബാക്കി ഇതിന്റെ അകത്തേക്ക് നടന്ന് ഇതിന്റെ അകത്തുള്ള ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം. ആൻഡ് യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഒരു ഡ്രൈവർ ക്യാബിന്റെ അകത്തുള്ള ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത് ഈ സെൻട്രി കൊടുത്തിരിക്കുന്ന ഒരു പി ആണ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം. സോ ഇതിന്റെ അകത്തുള്ള ഓരോ കൺട്രോൾസും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പുറമേയുള്ള ഒരു ബീക്കൺ ലൈറ്റ്സും അതുപോലെ തന്നെ സൈറനും അതിന്റെ കൺട്രോളിംഗ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ വരുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് നമുക്ക് ഒരു ആൻഡ്രോയിഡ് മൾട്ടി ഇൻഫോർട്ട്മെന്റ് സിസ്റ്റം കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് എസിയുടെയും പിന്നെ കുറച്ച് അഡീഷണൽ കൺട്രോൾസും അതിന്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത് നമുക്ക് ഇവിടെ ഒരു ജി പി എസ് മോണിറ്ററിംഗ് സിസ്റ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതിന്റെ ഒരു മോണിറ്ററിംഗ് നമ്മുടെ ഈ ഒരു ആംബുലൻസ് സർവീസസിന്റെ ഓഫീസിലേക്കും അതിന്റെ ആ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 24x7 24 മണിക്കൂറും ഇത് മോണിറ്ററിംഗ് ആയിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഈ ഒരു ആംബുലൻസ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്ത് നമുക്ക് അതിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഞാൻ അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾക്കും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. സോ എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഇന്റീരിയറിൽ കാണുവാനായിട്ടുള്ളത്. ദെൻ നേരെ മുകളിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻ, അഡീഷണൽ ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ എ സി കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സി സി ടി വി ക്യാമറ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡ്രൈവർ ക്യാബിനും കൂടി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് അഡീഷണൽ സ്വിച്ചസും ഈ പറഞ്ഞിരിക്കുന്ന ഫാനിന്റെയും ലൈറ്റിന്റെ ഒക്കെ ഒരു അഡീഷണൽ സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു ഇന്റീരിയറിൽ കാണുവാനായിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു വാഹനത്തിൽ ചെറിയൊരു സ്പിന്ന് പോയി നോക്കാം. ട്രാവൽ ഓടിക്കുമ്പോ ഞാൻ അല്ലെങ്കിലും പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ട്രാവൽ ഓടിക്കാനായിട്ട്. ഭയങ്കര ഒരു കംഫോർട്ടിലിരുന്നാണ് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഫോഴ്സിന്റെ ട്രാവലർ 3350 ആണ്. അപ്പൊ ഈ ഒരു വാഹനമാണ് ആംബുലൻസ് ഡി1 എന്ന് പറഞ്ഞ് ആംബുലൻസ് ബോഡിക്ക് വേണ്ടിയിട്ട് വാഹനം ഇറക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോപ്പുലേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2.6 liter 2596 cc എഞ്ചിനാണ് ഒരു വാഹനത്തിന് വരുന്നത്. സോ ആ ഒരു ഇതിന്റെ പോപ്പുലേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി
15 HP ആണ് ഇതിന്റെ കോൺഫിഗേഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ 350 Nm ഓഫ് ടോർക്കും നമുക്ക് ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആംബുലൻസ് പോകുന്ന ആ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം അവര് ആ ഡ്രൈവർമാർ അഥവാ ആ ഒരു പൈലറ്റ് അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്റെ വാഹനത്തിനകത്തുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും ആ ഒരു കഷ്ടപ്പെട്ടിയ ഒരു വാഹനം അത്രയ്ക്കും സ്പീഡിൽ ഓടിക്കുന്നത്. സോ എന്തായാലും അവരെയൊക്കെ നമ്മൾ നമിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും വേറൊരു ഡിഫറെന്റ് മൂഡ് തന്നെയാണ് എപ്പോഴും ഈ ഒരു ട്രാവലർ ഓടിക്കുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ കണ്ടിരുന്നുള്ള ഈ ഒരു വാഹനത്തിന്റെ അകത്ത് ബുദ്ധി എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ആംബുലൻസ് ഇത്ര സ്പീഡിൽ പോകുന്ന ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ തട്ടി തീടില്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെയൊന്നുമല്ല. ഓരോ എക്യുപ്മെന്റ്സും അതിന് വേണ്ട രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്താണ് ഈ ഒരു വാഹനത്തിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല ആംബുലൻസുകളും പല സ്പീഡിൽ പോകുന്ന നമുക്ക് കാണാം. അത് ആക്ച്വലി ഒരു ഡ്രൈവറുടെ ഇഷ്ടത്തിനല്ല ആംബുലൻസ് ഒരിക്കലും സ്പീഡിൽ ഓടിക്കുന്നത്. ആ ഒരു വാഹനത്തിലുള്ള ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് തന്റെ നേഴ്സ് പറയുന്ന പോലെയാണ് ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്നത്. കാരണം ആ ഒരു പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ചുമതല എന്ന് പറയുന്നത് അത് ആ ഒരു ഡ്രൈവർക്കാണ്. അതുകൊണ്ടാണ് ആ ഒരു പൈലറ്റ് ആംബുലൻസുകളൊക്കെ വേഗത്തിൽ ഓടിക്കുന്നത്. ഡ്രൈവർ കംഫർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത്. കാരണം മാക്സിമം എന്തുമാത്രം കംഫർട്ട് കൊടുക്കാൻ സാധിക്കും അത്രയും മാത്രം കംഫർട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു വാഹനത്തിലെ ഡ്രൈവർമാർ കൊണ്ടുപോയി നടക്കുന്നത്. കാരണം എന്തുമാത്രം ലോങ് ഒക്കെ ആണെന്ന് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ കന്യാകുമാരി ടു കാസർഗോഡൊക്കെ വരെ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ളത്. അത് മാത്രം അത്രയും ദൂരത്ത് ഓടിക്കാനുള്ളത് കൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോയി നടക്കാൻ പാകത്തിന് നമ്മളാ ഒരു സീലിംഗ് ആണ്. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വലിയ ഒരു വാഹനമാണ് നമ്മൾ കൊണ്ടുപോയി നടക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇത്രയ്ക്കും മെഷീനറീസ് ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു വാഹനമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടുന്നില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് പിടിക്കുന്ന ഒരു വാഹനം കൊണ്ടുപോയി നടക്കാനായിട്ട് സാധിക്കും. ഇതാ കണ്ടില്ലേ, കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ തള്ളി അങ്ങ് കയറി പൊക്കോളും. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ വണ്ടി ഓടിച്ചോടിച്ച് തൃശ്ശൂര് റൗണ്ടിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും തൃശ്ശൂര് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും വടക്കുന്നാഥന് മുന്നിൽ കൂടി ഒന്ന് പോയിട്ട് പോവാം. അപ്പൊ നമ്മളിന്നലെ വണ്ടി എടുത്തൊരു ചെറിയ സ്പിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ആ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് മുന്നിലാണ് വന്നേക്കുന്നത്. തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ വടക്കുന്നാഥന് മുന്നിൽ വരാണ്ട് പോകരുതെന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. ദെൻ അതുമാത്രമല്ല, അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് പിന്നീട് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻസിൻ്റെ കാര്യത്തിലേക്ക് ഈ ഒരു വാഹനം ഫ്രീ ആയിട്ട് തന്നെ ഓടുന്നതാണ്. അതുമാത്രമല്ല BPL ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50% ഇവർ റീഫണ്ട് കൂടി ചെയ്യുന്നുണ്ട്. സോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മണപ്പുറം ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന ഒരു ആംബുലൻസ് സർവീസിനുള്ളത്. അതുമാത്രമല്ല, ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, വാഹനം ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് നമ്മുടെ കൂടെ മണപ്പുറം ഫൗണ്ടേഷൻ്റെ 4 സ്റ്റാഫുകളും വന്നിരുന്നു. സോ എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഈ ഒരു വാഹനം തന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ ബൈ.